നമസ്കാരം ലക്ഷ്യ ന്യൂസിലേക്ക്. രാഹുൽ ഗാന്ധിക്ക് മുന്നിൽ നിയമക്കുടുക്കുകൾ വർദ്ധിക്കുകയാണ്. മാനനഷ്ട കേസിലെ വിധി സ്റ്റേ ചെയ്യണമെന്ന ആവശ്യം സൂറത്ത് ജില്ലാ സെക്ഷൻ കോടതിയും തള്ളിയതോടെ രാഹുൽ ഗാന്ധിയുടെ അയോഗ്യത തുടരുകയാണ്. ഇനി രാഹുൽ ഗാന്ധിക്ക് മുന്നിലുള്ളത് നീണ്ട നിയമ പോരാട്ടങ്ങൾ തന്നെയാണ്. ജില്ലാ കോടതി വിധിക്കെതിരെ ഹൈക്കോടതിയെ സമീപിക്കാനാണ് രാഹുലിന്റെയും കോൺഗ്രസിന്റെയും തീരുമാനം. എം പി സ്ഥാനത്ത് നിന്ന് അയോഗ്യനാക്കപ്പെട്ടതോടെ തിരിച്ചു ലഭിക്കാത്ത വിധത്തിലുള്ള വലിയ നഷ്ടം സംഭവിച്ചു എന്നുള്ള വാദം തെളിയിക്കാൻ രാഹുൽ ഗാന്ധിക്ക് സാധിച്ചില്ല എന്ന് ചൂണ്ടിക്കാട്ടിയാണ് സൂറത്ത് കോടതി അപ്പീൽ നൽകിയത്. രാഹുൽ ഗാന്ധി നടത്തിയ അപകീർത്തികരമായ പരാമർശങ്ങൾ പരാതിക്കാരനായ പൂർണേഷ് മോദിയുടെ അഭിമാനം വ്രണപ്പെടുത്തിയെന്നും അദ്ദേഹത്തിന് വിഷമമുണ്ടാക്കിയെന്നും കോടതി നിരീക്ഷിക്കുകയാണ് ചെയ്തത്. ഇത്തരത്തിൽ രാഹുൽ ഗാന്ധിയെ അയോഗ്യനാക്കിയ വിധി സ്റ്റേ ചെയ്യാത്ത സാഹചര്യത്തിൽ പോലും പല ട്വിസ്റ്റുകളും ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അവശേഷിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്, കോൺഗ്രസിലെ പ്രമുഖ നേതാക്കൾ പോലും ഇന്ന് സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവയ്ക്കുന്ന പോസ്റ്റുകളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒന്ന്, അപകീർത്തി കേസിൽ രാഹുൽ ഗാന്ധിയുടെ അപ്പീൽ പരിഗണിച്ച സൂറത്ത് ജഡ്ജി മുൻപ് അമിത്ഷായുടെ അഡ്വക്കേറ്റ് ആയിരുന്നു എന്ന വാദമാണ്. സൂറത്ത് അഡീഷണൽ ജില്ലാ സെഷൻസ് ജഡ്ജി റോബിൻ പോൾ മൊഗേരയാണ് രാഹുലിന്റെ അപ്പീലിൽ വാദം കേട്ടത്. ഇദ്ദേഹം മുൻപ് അമിത്ഷായുടെ വക്കീലായിരുന്നു എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പ്രമുഖ കോൺഗ്രസ് നേതാക്കളടക്കം സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവെക്കുന്നത്. പ്രധാനപ്പെട്ട മറ്റൊരു ട്വിസ്റ്റ്, വയനാടിൽ ഉപതെരഞ്ഞെടുപ്പ് നടത്താൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇനിയും ഉത്തരവിട്ടിട്ടില്ല എന്നതാണ്. രാഹുൽ ഗാന്ധി അതിശക്തമായി ഉടനെ തിരികെ എത്തും എന്നതിന്റെ സൂചനകൾ കൂടിയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതിൽ നിന്ന് നൽകാൻ ശ്രമിക്കുന്നത് എന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. വയനാട് ഉപതെരഞ്ഞെടുപ്പ് നടത്തുന്നതിനെ കുറിച്ച് ഇപ്പോൾ ആലോചിക്കുന്നില്ല എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വൃത്തങ്ങൾ വ്യക്തമാക്കുകയാണ്. തുടർ നിയമ നടപടികൾ നിരീക്ഷിക്കുമെന്നും സമയമുണ്ടായെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വൃത്തങ്ങൾ അറിയിക്കുന്നു. അപകീർത്തി കേസിൽ രാഹുൽ ഗാന്ധിയുടെ അപ്പീൽ സൂറത്ത് സെഷൻ കോടതി തള്ളിയെങ്കിലും മേൽക്കോടതിയെ സമീപിക്കാൻ സാധ്യതയുള്ളതിനാൽ ഉടൻ നടപടി സ്വീകരിക്കേണ്ട എന്ന നിലപാടാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനുള്ളത്. എം പി സ്ഥാനത്ത് നിന്ന് അയോഗ്യനാക്കപ്പെട്ട രാഹുലിന് കോടതിയിൽ നിന്ന് തിരിച്ചടി നേരിട്ടതോടെ വയനാട് വീണ്ടും തെരഞ്ഞെടുപ്പ് ഉണ്ടാകുമോ എന്ന് ഉറ്റുനോക്കുകയായിരുന്നു രാഷ്ട്രീയ കേരളം. എന്നാൽ ലക്ഷദ്വീപ് പാഠം ഉൾക്കൊണ്ട് വയനാട്ടിൽ ഉപതെരഞ്ഞെടുപ്പിന് തിടുക്കം കാണിക്കേണ്ട എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിലപാട്. അതുകൊണ്ട് തന്നെ ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാകില്ല എന്ന കാര്യം ഇതോടെ ഉറപ്പിക്കാവുന്നതാണ്. എത്രയും പെട്ടെന്ന് എം പി സ്ഥാനത്തേക്ക് മടങ്ങിയെത്തുക, 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് കോൺഗ്രസിനെ മുന്നിൽ നിന്ന് നയിക്കുക എന്നീ ലക്ഷ്യങ്ങൾ തന്നെയാണ് രാഹുൽ ഗാന്ധി എന്ന നേതാവിന് മുന്നിലുള്ളത്. അതിന് നിയമ നടപടികൾ ഇനിയും ഏറെ താണ്ടേണ്ടതുണ്ട്.